നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത വാക്കാണ് ഗ്രാഫീൻ. എന്താണ് ഗ്രാഫീൻ എന്ന പദാർത്ഥം? അതിൻ്റെ ആവശ്യകത എന്താണ്? ഗ്രാഫീൻ എന്നത് ഒരു ദ്വിമാന പദാർത്ഥമാണ്, ഗ്രാഫീറ്റിൻ്റെ ഒരു ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. കനമില്ലാത്തതും ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല താപചാലകവുമാണ് ഈ ഗ്രാഫീൻ. സാധാരണ നിലയ്ക്ക് ഗ്രാഫീൻ ഷീറ്റിൻ്റെ ഘടന മനസ്സിലാക്കാൻ കോഴിക്കൂടൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഷഡ്കോണ കണ്ണുകളുള്ള ഒരു വലയെ സങ്കല്പിച്ചാൽ മതിയാവും. പല ഗ്രാഫീൻ പാളികളും ഒന്നിനുമേലൊന്നായി അടുക്കിയതായാണ് സാധാരണ ഗ്രാഫീറ്റിൻ്റെ ക്രിസ്റ്റലിക് ഘടന. ലോകത്തിലെ ഏറ്റവും ശക്തമായ പദാർത്ഥമാണ് ഈ ഗ്രാഫീൻ. മറ്റു വസ്തുക്കളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കുകൾ, ലോഹങ്ങൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ എന്നിവയിൽ ഗ്രാഫീൻ്റെ ഒരു ചെറിയ അളവ് പോലും ചേർക്കുന്നത് ഈ പദാർത്ഥങ്ങളുടെ എല്ലാം ശക്തി കൂട്ടും, അല്ലെങ്കിൽ ഭാരം കുറഞ്ഞതാക്കാനും കഴിയും. പ്രകൃതിദത്തമായി ധാരാളം കണ്ടുവരുന്നവയാണ് ഗ്രാഫീൻ. അതിനാൽ തന്നെ ഈ ഗ്രാഫീൻ പ്രകൃതിക്ക് യാതൊരു വിധത്തിലും ദൂഷ്യം ഉണ്ടാക്കുന്നില്ല. എയറോസ്പേസ്, നിർമ്മാണ സാമഗ്രികൾ, മൊബൈൽ ഉപകരണങ്ങൾ, മറ്റ് നിരവധി ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ ഗ്രാഫീൻ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയ സംയോജിത വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ക്യാമറയിൽ ഫോട്ടോ ഡയോഡിൽ ലൈറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ ഗ്രാഫീൻ ഉപയോഗിക്കുന്നുണ്ട്. സിമെൻറ്റിൻ്റെ ശക്തി കൂട്ടാനുള്ള മിശ്രിതമായും ഗ്രാഫീൻ ഉപയോഗിച്ചു പോരുന്നു. നാനോ സ്കെയിൽ മുതൽ ലാർജ് സ്കെയിൽ വരെയുള്ള മെറ്റീരിയൽസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരേ സമയം ലൈറ്റ് വെയ്റ്റ് ആക്കുകയും ശക്തിയുള്ളതാക്കുകയുമാണ് ചെയ്യേണ്ടതെങ്കിൽ പലരും തിരഞ്ഞെടുക്കുന്നത് ഗ്രാഫീൻ ആയിരിക്കും. കൂടുതൽ ഊർജ്ജം സംഭരിക്കാൻ കഴിയുന്ന ബാറ്ററികളും സൂപ്പർ കപ്പാസിറ്ററുകളും ഗ്രാഫീൻ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും. കൂടാതെ വേഗത്തിൽ ചാർജ് ചെയ്യാനും കഴിയും. പെൻസിലിൽ വരെ ഗ്രാഫീറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഗ്രാഫീൻ വേർതിരിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ UK, ചൈന എന്നിവിടങ്ങളിലുള്ള ഗ്രാഫീൻ ഇന്നോവേഷൻ സെൻ്ററിന് സമാനമായ കേന്ദ്രത്തിന് കളമൊരുങ്ങുകയാണ് കേരളത്തിലും. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെൻ്ററാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ ഗവേഷണത്തിലൂടെ നമുക്കറിയാത്ത ഏതൊക്കെ വസ്തുക്കളിൽ ഗ്രാഫീൻ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ശ്രദ്ധിക്കുക. വളരെ ഗുണമേന്മയുള്ള ഗ്രാഫീൻ കിട്ടണമെങ്കിൽ ക്ലീൻ റൂം ആവശ്യമാണ്. പിന്നെ ആവശ്യമുള്ളത് ഇൻക്യുബേഷൻ ഫെസിലിറ്റിയാണ്. ടാറ്റ സ്റ്റീൽ ഈ പദ്ധതിയുടെ പാർട്ട്ണറാണ്. 5-6 കമ്പനികൾ കരാറിൽ ഒപ്പിട്ടിട്ടുമുണ്ട്. ഗ്രാഫീനെ കുറിച്ചുള്ള പഠനത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലെ അധികൃതരുമായും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ഗ്രാഫീൻ ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കണമെങ്കിൽ 20 വർഷത്തോളം വേണ്ടിവരും. അതിനാൽ ഏത് ഉൽപ്പന്നമാണ് ഉടനെ വിപണിയിലെത്തിക്കാൻ കഴിയുക എന്നത് കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക. മറ്റു രാജ്യങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ ചൈന മുൻതൂക്കം നൽകുന്നത് ഗ്രാഫീൻ്റെ വ്യാവസായിക പ്രാധാന്യം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്. സിംഗപ്പൂരിൽ ഗ്രാഫീൻ്റെ ഗവേഷണ കേന്ദ്രമാണ് ഉള്ളത്. ഇന്ത്യയും ഈ രാജ്യങ്ങൾക്കൊപ്പം എത്താനുള്ള ആദ്യപണിയാണ് എടുത്തു വച്ചിരിക്കുന്നത്.